സത്യായിട്ടും പാസ്സായോ? അതെ വീര, നീയും പാസ്സായിരിക്ക. നമ്മള് രണ്ടുപേരും പാസ്സായി. വീര, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നീ എവിടെ പോയതാ? നിന്നോട് ഇവിടെ ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞേ. രൺവീരേട്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഏട്ടനെ കാണാഞ്ഞോണ്ട് ഞാൻ പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി പോയതായിരുന്നു. ബെൽവന്ത് വിളിച്ച, അശോക് ചെറിയിച്ച, നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ലേ ഞാനും രൺവീരേട്ടനും പാസ്സായി. ഇനി രണ്ടുപേർക്ക് ഇവിടെ നല്ല രസമായിരിക്കല്ലേ രൺവീരേട്ട. ഹെഡ്മാസ്റ്റർ സാറെ, സാററിഞ്ഞു ഞാനും എന്റെ രൺവീരേട്ടനും പാസ്സായിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ ഈ കോളം അറ്റൻഡ് ചെയ്തു. ആയിക്കോട്ടെ. എടാ മരമണ്ട, നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നേ? കഴിവുള്ള പിള്ളേരെ അഡ്മിഷൻ മേടിച്ചത് കണ്ടോ? നിന്റെ അത്രയൊന്നും സൗകര്യം ഇല്ലാത്ത കുട്ടികളാ, എന്നിട്ട് ഒരു പാസ്സായി. നന്നായി, രണ്ടു പേർക്കും എന്റെ ആശംസകൾ. ഞാനോട്ടും കുറവല്ല. ഒന്നുമില്ലെങ്കിലും ഇനി പ്രീതംപുരയിലെങ്കിലും അല്പം സമാധാനം കിട്ടുമല്ലോ. ബെൽവന്ത് വെല്ലച്ച, എന്തു പറ്റി? വെല്ലച്ചനെ നിനക്കറിയുന്നേ? ബൽദേവിന് പ്രവേശനം കിട്ടാത്ത കൊണ്ടാണ് സങ്കടപ്പെടുന്നത്. അതുകൊണ്ടല്ല മോനെ, എനിക്കിപ്പോ പെട്ടെന്ന് നിങ്ങളുടെ അച്ഛനെയാ ഓർമ്മ വരുന്നേ. അവനിപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കി ഉറപ്പായിട്ട് അവൻ ഒരുപാട് സന്തോഷിച്ചേനെ. നിങ്ങളുടെ സന്തോഷം കണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞേനെ മക്കളെ. എന്റെ കൂട്ടുകാരന്റെ മോൾക്ക് വലിയ സ്കൂളില് അഡ്മിഷൻ കിട്ടിയെന്ന് എനിക്ക് നാലാൾക്കാരോട് പറയാലോ. ഇതിലും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? നമ്മുടെ ഗ്രാമത്തിന് ഇത്രയും വലിയ സ്കൂളിൽ ഇന്നേവരെ ആരും പഠിച്ചിട്ടില്ല. ഇത്രയും വലിയ സ്കൂളിൽ പഠിക്കണമെങ്കിൽ കഴിവും ഭാഗ്യവും ഉള്ളവർക്കേ അത് നടക്കുള്ളൂ മക്കളെ. വളരെ നന്നായി മക്കളെ, വളരെ നന്നായി. ബൽവന്ത് വെള്ളിച്ച, വെള്ളിച്ചന് എനിക്ക് ഫോണ് തരുവോ? ഞാനും എന്റെ രൺവീരേട്ടനും പാസ്സായി എനിക്ക് അമ്മയും വല്യമ്മയും ഗുഞ്ചനെ ഒക്കെ വിളിച്ചു പറയാൻ വേണ്ടിട്ടാ വെള്ളിച്ച. രൺവീരേട്ട, ആദ്യ ഏട്ടൻ തന്നെ നമ്മുടെ അമ്മയോട് കാര്യം പറഞ്ഞേക്ക്. വിളിച്ചു പറയാൻ വരട്ടെ മക്കളെ. ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത ഫോണിൽ കൂടി പറഞ്ഞാൽ അത് ശരിയാവില്ല മക്കളെ. അതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് നമ്മൾ നേരിട്ട് നാട്ടിൽ ചെന്ന് അവരോട് ഈ കാര്യം നേരിട്ട് അങ്ങ് പറയുന്നതാ. അതല്ലേ എന്റെ ശരി? ബൽവന്ത് വെല്ലിച്ച, വെല്ലിച്ചൻ പറയുന്നത് ശരിയാ, നമുക്ക് പോയാലോ. എന്താ? വാ എന്നാ, വാ നമുക്ക് വേഗം പോവാ. ആഹാ ഗുഞ്ചൻ, മോളെന്താ ഈ വഴിക്കൊക്കെ? അല്ല നീ എന്താ ഡൽഹിയിലേക്ക് പോവാ? എനിക്ക് എന്റെ അമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ ഇരിക്കാനാ ഇഷ്ടം. എനിക്ക് ഡൽഹിയിലേക്ക് പോവാൻ തോന്നിയില്ല, അതാ പോവാ ഞാൻ. അതെന്താ, ബാസുരിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിലിരുന്നാലല്ലേ അമ്മയെ പോലെ സുന്ദരിയാവാൻ പറ്റൂ. എന്റെ പാദസരം കണ്ടോ? ദേയി കുഞ്ചലം കണ്ടോ? നന്നായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട്. മോൾക്ക് ഇന്ന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്നെ കാണാൻ ഇപ്പൊ സുന്ദരിയായിട്ടില്ലേ? അതിസുന്ദരിയായിട്ടുണ്ട്. മോളല്ലെങ്കിലും സുന്ദരിക്കുട്ടിയാണല്ലോ. പക്ഷെ മോളെ, ഇത് നിനക്ക് ഒരുങ്ങി ചമഞ്ഞ് നടക്കാനുള്ള പ്രായമല്ല. ഡൽഹിക്ക് പോയിക്കൂടായിരുന്നു, പഠിച്ച് മിടുക്കിയായി വലിയ ആളാകായിരുന്നു. നീ പഠിക്കാൻ മിടുക്കിയാണെന്ന് എനിക്കറിയാം. പിന്നെ അമ്മയെ പോലെ സുന്ദരിയാവാൻ ജീവിതം മുഴുവൻ കിടക്കല്ലേ. രക്നേ, നീ എന്താ എന്റെ കൊച്ചിനോട് പറയുന്നേ? നീ അവളോട് പറയുന്നത് ഞാൻ കേട്ടു, എന്നെ പോലെ ആവണ്ടെന്നല്ലേ? എന്താടി എന്നെ എന്താ കാണാൻ കൊള്ളത്തില്ലേ? അയ്യോ അങ്ങനെയല്ല ബാസുരി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നീ എന്താടി ഉദ്ദേശിച്ചേ? ഒന്ന് നോക്കിയേ, എന്തു ഭംഗി എന്റെ മോളെ കാണാൻ. അതുമാത്രമല്ല, എന്റെ വളർത്തുമകളൊന്നും അല്ല ഈ ഗുഞ്ചൻ. ഞാൻ നൊന്ത് പ്രസവിച്ച മകളാ ഇത്. അതുകൊണ്ട് ഇവൾക്ക് എന്ത് ചെയ്താലും അവളുടെ നല്ലതിനെ ചെയ്യൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല ബാസുരി,
ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഈ പ്രായത്തിലെ കുട്ടികൾ പഠിത്തത്തിലല്ലേ ശ്രദ്ധിക്കേണ്ടത്? രഗ്നെ, തങ്കം പോലത്തെ മനസ്സാ നിനക്കെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീ എന്റെ മോളെ കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടായിരിക്കാം റബ്ബ് ഗുഞ്ചനെ എനിക്ക് എന്റെ വയറ്റിലും വീരയെ നിന്റെ തലയിലും തന്നത്. അതുകൊണ്ട് തന്നെ ഗുഞ്ചന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കുന്നതാ നല്ലത്. നീ നിന്റെ വീരയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. വാ മോളെ, നമുക്ക് പോകാം. നിന്റെ അച്ഛനും ചേട്ടനും ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വന്നു കാണും. നടക്ക്. ഇറങ്ങു മക്കളെ, വീടെത്തി. അതെ രൺവീറെ, നേരെ ഇത്രയും ഇരുട്ടിയതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് കേറുന്നില്ല. ഞാൻ നാളെ രാവിലെ വന്ന് രക്നയെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാം. കേട്ടോ മോനെ? ആ എന്നാ ശരി. വാ രൺവീരേട്ടാ, നമുക്ക് പോവാം. അയ്യോ വീര, നിക്ക്. വീര, ഒരു കാര്യം ചെയ്താലോ, ഇങ്ങ വാ. കൊള്ളാലോ രൺവീരേട്ടാ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നല്ല രസമായിരിക്കും അല്ലേ? വീര നിക്ക്, ആദ്യം നിന്റെ രൂപമൊക്കെ ഒന്ന് മാറ്റിക്കേ. ശരിക്കും മാറ്റിക്കോണേ രൺവീരേട്ടാ. ഇപ്പൊ എന്റെ മുഖം കണ്ട കരഞ്ഞത് പോലെ ഇല്ലേ? ഇല്ല വീര, എനിക്കിപ്പോ നിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ മുഖത്ത് നോക്കിയ ഉറപ്പായി ഞാൻ ചിരിക്കും, പിന്നെ എല്ലാം കുഴപ്പത്തിലാവും. നമുക്ക് അകത്തേക്ക് പോവാം. മോളെ രത്നേ, ബാസുരി ചെയ്തത് ശരിയായില്ലെന്നൊരു തോന്നൽ. ഗുഞ്ചനോട് അവൾ ഇതിനെ ഈ പക്ഷഭേദം കാണിക്കുന്നേ, കഷ്ടമുണ്ട്. അവൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. അവൾ അങ്ങനെ ചെയ്തില്ലേല അത്ഭുതം. അവളുടെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ? ആ സ്ത്രീയുടെ മനസ്സ് ശരിയല്ല. ഒരമ്മ സ്വന്തം മോളുടെ ഭാവി ഇങ്ങനെ മനഃപൂർവ്വം നശിപ്പിച്ചു കളയുന്നത് എത്ര വലിയ ക്രൂരതയാണ് മോളെ. അവള് പറഞ്ഞത് ശരിയാ. നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യം ഭംഗിയായിട്ട് നോക്കിയാ പോരെ. കുട്ടികൾ ഇതുവരെയും വന്നില്ലല്ലോ ജയച്ചി. വരുന്ന വഴിയായിരിക്കും. അവരെത്തി. നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും എത്തി. എന്റെ മക്കള് വന്നേ. എന്റെ റബ്ബേ, ഇതെന്ത് പറ്റി? മുഖം എന്താ വാടിയിരിക്കുന്ന മക്കളെ? അയ്യോടാ, ഇതെന്താ? എന്താ കുഞ്ഞമ്പിളി? എന്റെ റബ്ബേ, രണ്ടുപേരും കരയുന്നത് എന്തിനാ? അത് ശരി, ഇപ്പൊ മനസ്സിലായി. പ്രവേശനം കിട്ടിയില്ല അല്ലേ? അതിലിപ്പോ ഇത്രക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗ്രാമത്തിലെ സ്കൂളും അത്ര മോശമൊന്നും അല്ല. മക്കൾ അവിടെ പഠിച്ചാ മതി. ഇല്ല വല്യമ്മേ, ആ വലിയ സ്കൂളിൽ പഠിക്കാൻ ഞങ്ങൾ ഒരുപാട് കൊതിച്ചു പോയി. രൺവി, ഇതൊന്നും സാരമില്ല മോനെ, കരയല്ലേ. വിധി ആർക്കും മാറ്റാൻ പറ്റില്ല. പോട്ടെ, രണ്ടുപേരും ഈ കരച്ചിലൊന്നും മതിയാക്ക്. കൊച്ചുകാന്താരി, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന നിന്റെ ഈ തടിച്ചു വല്യമ്മയ്ക്കും കരച്ചില് വരുവേ പറഞ്ഞേക്കാം. തടിച്ചു വല്യമ്മേ, വല്യമ്മ പറഞ്ഞത് ശരിയാ. ഇതില് കരയേണ്ട കാര്യം ഒന്നുമില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ പ്രവേശനം കിട്ടിയല്ലോ. സത്യമാണോ? Thank you.
പിന്നെന്തിനാ? സത്യമ്മേ, ഞങ്ങൾക്ക് പ്രവേശനം കിട്ടി, ഞങ്ങൾ അഭിനന്ദിക്കുന്നില്ലേ? അയ്യോടാ, എന്റെ പൊന്നുമക്കള് രണ്ടുപേർക്കും ഈ തടിച്ചി വല്യമ്മയുടെ അഭിനന്ദനങ്ങൾ. വല്യമ്മേ, ഞങ്ങള് രണ്ടുപേരും നിങ്ങളെ കളിപ്പിച്ചില്ലേ? അതുകൊണ്ടെന്താ? നിങ്ങള് രണ്ടുപേരും ഞങ്ങളുടെ പൊന്നുമക്കളല്ലേ. നിങ്ങൾ കളിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് സന്തോഷമായി. പക്ഷെ നീ അവിടെ ഫീസിന്റെ കാര്യം ചോദിച്ചോ? അമ്മേ, അതിന്റെ കാര്യം നാളെ അറിയാൻ പറ്റും. നാളെ 12 മണിയാകുമ്പോൾ അവർ സ്കൂളിൽ നിന്ന് വിളിക്കും. അപ്പൊ കാര്യങ്ങൾ പറയും. ഫീസ് എത്രയാണെന്നും എപ്പോൾ അടക്കണമെന്നും എപ്പൊ ക്ലാസ് തുടങ്ങുമെന്നും ഒക്കെ പറയും. അല്ല, ഇനി സ്കൂളിൽ പോകണ്ടെന്ന് വെച്ചാ? മോനെ, പരീക്ഷ നന്നായിരുന്നു എന്ന് നീ തന്നെയല്ലേ എന്നോട് ഫോണിൽ പറഞ്ഞത്? പിന്നെ അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ബാസുരി, എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം കൊടുത്തോണ്ട് മാത്രം ആയില്ല, കൊടുക്കുന്ന ഉത്തരങ്ങളും ശരിയായിരിക്കണം. എന്നുവെച്ചാ? വേറൊന്നുമല്ല, നീ വളർത്തി വലുതാക്കിയ ഈ കഴുതയുണ്ടല്ലോ, ഇന്ദിരാഗാന്ധിയുടെ അച്ഛന്റെ പേര് ചോദിച്ചപ്പോ ഈ കഴുത എന്താ എഴുതി വെച്ചെന്നറിയോ? മഹാത്മാഗാന്ധി. എന്തായാലും ഇവന്റെ അച്ഛന്റെ പേരെന്താന്ന് ഇവനോട് ചോദിക്കാത്തത് നല്ല കാര്യായി. അല്ലെങ്കിൽ ഇവൻ അതും മാറ്റി തന്നെ. ബൽദേവ്, ഞാനത് ഏട്ടന് എഴുതി തന്നല്ലേ. ഇന്ദിരാഗാന്ധിയുടെ അച്ഛന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നല്ലേ? ആ, അത് പിന്നെ സ്കൂളുകാരുടെ കയ്യിലും തെറ്റില്ലേ? കൊച്ചു പിള്ളേരല്ലേ, കുറച്ചും കൂടെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഇവൻ കൃത്യമായിട്ട് ഉത്തരം എഴുതില്ലായിരുന്നോ? ആ ഒരു തെറ്റല്ലേ അവൻ എഴുതിയുള്ളൂ. ഒരു ഉത്തരം മാത്രമല്ല അവൻ തെറ്റിച്ചെഴുതിയത്, അവൻ അവിടെ എഴുതി വെച്ചത് മുഴുവൻ പൊട്ട തെറ്റായിരുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളുടെ പേരെന്താണെന്ന് അവനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞെന്നറിയോ? നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തിരിക്കുക ഈ മരമണ്ടൻ. അവൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ? അവരൊക്കെ തന്നെയല്ലേ നമ്മുടെ അയൽവാസികള്. എന്താ ചേട്ടാ? അതല്ലേ, അവർ നമ്മുടെ അയൽ രാജ്യങ്ങളെ കുറിച്ചാ ചോദിച്ചത്, നമ്മുടെ അയൽപ്പക്കാരെ കുറിച്ചല്ല. പാകിസ്ഥാൻ, ബംഗാൾ, നേപ്പാൾ എന്നല്ലേ ബൽദേവ് വീട്ടും പറയേണ്ടിയിരുന്നത്? മോളെ, നിനക്ക് ഇതിന്റെയൊക്കെ ഉത്തരം അറിയായിരുന്നോ? പിന്നെന്താ മോളെ നീ ഞങ്ങളുടെ കൂടെ വരാതിരുന്നെ? മോൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ലായിരുന്നോ? മോൾക്ക് വീരയുടെ കൂടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരികളല്ലേ? ഇത് എന്താ നിന്റെ ഈ മുടിയിലൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരുമാതിരി ഉണങ്ങി ചകിരി പോലെ ആയല്ലോ. കാണാൻ നല്ല രസമല്ലേ. ഞാൻ എത്ര സമയം കിടന്ന് പണിയെടുത്തിട്ടാണെന്ന് അറിയോ ഇവളെ ഈ പരുവത്തിലേക്കൊന്ന് ആക്കിയെടുത്തത്? മോൾക്ക് ഞങ്ങളുടെ കൂടെ വരായിരുന്നു. മോൾക്ക് ഇത്രയും പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ പുഷ്പം പോലെ അവിടെ അഡ്മിഷൻ കിട്ടുമായിരുന്നു. മോൾക്ക് നല്ല ഭാവി ആയനെ. എനിക്ക് പോകണ്ട അച്ഛാ, ഞാനിവിടെ നിന്നോളാം. എന്റെ അമ്മയോടൊപ്പം വീട്ടിൽ തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ എന്തിന്? എനിക്ക് മനസ്സിലാവാത്ത, നിനക്ക് ഡൽഹിയിൽ പോയിട്ട് പഠിക്കാനല്ലായിരുന്നു ആഗ്രഹം, പിന്നെ എന്താ നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ? ഞാനൊരു കാര്യം മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, ഇവനല്ലായിരുന്നോ ഡൽഹി പോകാൻ ആഗ്രഹം? എന്നിട്ട് അവന്റെ ചെറിയൊരു കുറ്റം കണ്ടപ്പോ ബൽവന്തേട്ടൻ അവനെ കൊന്നില്ലെന്നേ ഉള്ളൂ. പോകാൻ ആഗ്രഹമില്ലാത്തവളെ എന്തിനാ നിർബന്ധിക്കുന്നേ? ബൽവന്തേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ പിള്ളേര് ഡൽഹിയിൽ ഒന്നും പോയി പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബൽവന്തേട്ടൻ ഏത് സ്കൂളിൽ പോയാ പഠിച്ചത്? പ്രീതംപുര ഗവൺമെന്റ് സ്കൂളിലല്ലേ? എന്നിട്ടും ഏട്ടൻ പ്രീതംപുരയിലെ പ്രസിഡന്റ് ആയില്ലേ? അത് മതി, എന്റെ പിള്ളേര് ഇവിടെ തന്നെ പഠിച്ചാ മതി. ഇവിടെ നാരും ഡൽഹിക്ക് പോകുന്നില്ല. ഒരു വലിയ സ്കൂള്, പോവാൻ പറ. ഞങ്ങള് വലിയ സ്കൂളിൽ പഠിക്കുമല്ലോ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. ബൽദേവിന് അവിടെ പ്രവേശനം കിട്ടിയോടി? തടിച്ചു വല്യമ്മേ, ആ ബുദ്ധസ്സിന് എങ്ങനെ അവിടെ പ്രവേശനം കിട്ടുക? അവനെ എല്ലാ ചോദ്യങ്ങൾക്കും തെറ്റായിട്ട ഉത്തരം എഴുതിയത്. ഒന്ന് നിക്കടി, ഇങ്ങ് വന്നേ. എന്റെ കാന്താരി പെണ്ണ് എല്ലാ കൂട്ടുകാരികളെയും വിട്ട് ഇവിടുന്ന് പോവാണോ? ഗുഞ്ചിനെ പിരിഞ്ഞിരിക്കാൻ നിനക്കാവോ? എനിക്ക് ഒത്തിരി വിഷമമുണ്ടാവും വല്യമ്മേ, പക്ഷെ എന്തെയ്യാനാ? ഗുഞ്ചനെ എന്റെ കൂടെ കൊണ്ടുപോട്ടെ വല്യമ്മേ, ഐഡിയ.
അവളെ അവിടെ ആരാ നോക്കാനുള്ളത്? എന്താ വല്യമ്മേ, അമ്മയും വല്യമ്മയും ഉണ്ടല്ലോ. ഡൽഹിയില് അമ്മയും വല്യമ്മയും എന്നെയും രൺവീരേട്ടിനെയും നോക്കുന്ന പോലെ ഗുഞ്ചനെയും കൂടി നോക്കിയാ മതിയല്ലോ. അതിപ്പോ വലിയ പ്രശ്നമാണോ? വല്യമ്മേ, നമുക്ക് എല്ലാരും അങ്ങോട്ട് കൊണ്ടുപോവാട്ടോ. ഹീരയും പ്രീതൂനിയും ഗുഞ്ചനയും പിന്നെ നമ്മുടെ ട്രാക്ടറൊക്കെ കൊണ്ടുപോവാം. അവിടെ ഒരുപാട് വണ്ടികളുണ്ടാവല്ലോ. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് ട്രാക്ടർ ഓടിക്കാനല്ലേ അറിയൂ. അമ്മയ്ക്ക് ഡൽഹിയിലെ കാർ ഓടിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ട്രാക്ടർ നമ്മുടെ കൂടെ കൊണ്ടുപോവാം കേട്ടോ. നമ്മുടെ പശുക്കളെയും കൊണ്ടുപോകണം. അവരെ ഇവിടെ തനിച്ചാക്കിട്ട് പോയാൽ അവര് വിഷമിക്കും. നീ എല്ലാരെയും കൊണ്ടുപോയിക്കോ, ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. എനിക്ക് എന്റെ ഗ്രാമത്തിൽ ജീവിച്ചാ മതി. അതെന്താ തടിച്ചു വിളിമേ? ഹെടി, നീ എന്താ അങ്ങനെ ചോദിക്കുന്നേ? നിന്റെ രത്നയെ നോക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഞാൻ അവളുടെ കൂടെ നിന്നോളാം. അപ്പോ നിങ്ങളാരും ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് വരുന്നില്ല അമ്മേ? പറയമ്മേ, സത്യായിട്ടമ്മ വരുന്നില്ലേ? അവൾ എങ്ങനെയാടി നിന്റെ കൂടെ ഡൽഹിയിലേക്ക് വരിക? അല്ല, ഈ വീടും പാടവും ഒക്കെ നോക്കാൻ ഇവിടെ ആരാ ഉള്ളത്? വലിമേ, നമുക്ക് നമ്മുടെ പാടവും എടുത്തോണ്ട് പോവാം. അവിടെയാകുമ്പോ ഒത്തിരി സ്ഥലവും ഉണ്ടല്ലോ. പൊന്നെ, നിന്റെ ബുദ്ധി കൊള്ളാം. അത് പാടമല്ലേടി, തുണിയാണോ? മടക്കി എടുത്ത് കക്ഷത്തി വെച്ചോണ്ട് അങ്ങ് പോവാനായിട്ട്. എന്റെ മോളെ, പാടമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ അമ്മയെ അങ്ങോട്ടും വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും വരുന്നില്ലെങ്കിൽ ഞാനും രൺവീരേട്ടനും തനിച്ചു പോണ്ടി വരുവോ? എന്നെ രൺവീരേട്ടനും കാണാതെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എന്റെ കാന്താരി, കുഞ്ഞമ്പിളി ഇവിടുത്തെ ഏക ആന്തരിയാ. അവൻ എങ്ങനെയാ എല്ലാരും വിട്ട്? നമ്മുടെ കർഷകർക്ക് പാടവുമായിട്ടുള്ളത് വലിയൊരു ആത്മബന്ധമാ മോളെ. അത് ഉപേക്ഷിച്ച് അവരെങ്ങോട്ടും വരില്ല. അതേ മോളെ, നിങ്ങൾ രണ്ടുപേരും വരുന്നില്ലെങ്കിൽ ഞാനും രൺവീരേട്ടനും തനിച്ചു പോണ്ടി വരുവോ? ഞങ്ങളില്ലാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എങ്ങനെ കഴിയും? ഇടിയേ കാന്താരി, കുഞ്ഞമ്പിളി ഈ വീട്ടിലെ ഏക ആന്തരിയ. അവൻ എങ്ങനെയാ ഈ വീട്ടിൽ? വീര, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കണോ? നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ, വീണ്ടും അങ്ങോട്ട് പോകാൻ ഒത്തിരി സമയമുണ്ട്. എനിക്ക് ഇപ്പൊ ആനയെ തിന്നാനുള്ള വിശപ്പാ. നമുക്കൊന്ന് കുളിച്ചൊടുപ്പൊക്കെ മാറിയിട്ട് വരാം, എന്നിട്ട് വല്ലതും കഴിക്കാം. എന്താ ആ വീരേ, നിന്റെ പ്രീതു അവിടെ കാത്തിരിപ്പുണ്ടാവും. അവളോട് ഈ സന്തോഷ വാർത്ത പറയണ്ടേ? അതേട്ടാ, ഞാനതങ്ങ് മറന്നുപോയി. ഞാൻ ഇപ്പൊ തന്നെ പ്രീതുവിനോട് പറയാം. അവളും നമ്മുടെ കൂടെ ദില്ലിയിലേക്ക് വരുമല്ലോ, അല്ലേ ഏട്ടാ? കുഞ്ഞമ്പിളി, അവള് തനിച്ചാ പോകുന്നതെന്ന് നീ ഇതുവരെ അവളോട് പറഞ്ഞില്ലേ? അവള് നീയും ഉണ്ടെന്ന് കരുതി ഇരിക്കുക. രൺവീർ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ചേച്ചി. ഇക്കാര്യം ഉടനെ വീരയോട് പറഞ്ഞേ പറ്റൂ. സ്കൂളിൽ പ്രവേശനം കിട്ടിയതിൽ വീരയ്ക്ക് ഒത്തിരി സന്തോഷം ഉണ്ടെന്നാ തോന്നുന്നേ. കുഞ്ഞമ്പിളിക്ക് അവളുടെ സന്തോഷം തല്ലിക്കെടുത്താൻ മനസ്സുണ്ടായി കാണില്ല. പിന്നെ പറയാന്ന് കരുതി കാണും. അവക്ക് ഇന്ന് സന്തോഷായിരിക്കും, നാളെ കാര്യങ്ങൾ അറിയുമ്പോഴോ അവള് സന്തോഷിക്കോ? നീ ഇത്രക്കൊന്നും ചിന്തിക്കണ്ട. കുഞ്ഞമ്പിളി എങ്ങനെയെങ്കിലും വീരയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും. ആ കാന്താരി ഏട്ടന്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കില്ല. നീ വിഷമിക്കണ്ട. കുഞ്ഞമ്പിളി, നീ എല്ലാ കാര്യങ്ങളും വീരയോട് തുറന്നു പറയേണ്ടതല്ലായിരുന്നു മോനെ. അവള് നീ കൂടെ പോകുന്നുണ്ടെന്ന് കരുതി ഇരിക്കുക. പിന്നീട് അവള് കാര്യങ്ങൾ അറിയുമ്പോ അവക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല.
വീര അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. രണ്ടുപേരും പുതിയ സ്കൂളിന്റെ കാര്യങ്ങളാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എല്ലാം കേട്ടു. കുഞ്ഞമ്പിളി, എന്താ വല്യമ്മേ? സുഖമില്ലാതെ വല്യമ്മ എന്തിനാ എടുത്തോണ്ട് വന്നേ? ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. കാന്താരി എവിടെ? മോനിങ്ങി വന്നേ. എനിക്ക് മോനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം വല്യമ്മേ? കുഞ്ഞമ്പിളി, നീ വീരയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിരുന്നു മോനെ. നീ കൂടെ ചെല്ലുന്നുണ്ടെന്ന് അവള് വിചാരിച്ചേക്കുന്നു. അവള് പറയുന്നത് നീ കേട്ടില്ലേ? എന്റെ രൺവീരേട്ടൻ എന്റെ കൂടെ വരും, വലിയ സ്കൂളിൽ പഠിക്കും. ഇത് നോക്കു മോനെ, പിന്നീട് ഒരിക്കൽ അവള് സത്യം അറിയുമ്പോ അവക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നീ എന്ത് ചെയ്യും? വല്യമ്മേ, അവളങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സാരമില്ല, ഇന്ന് തന്നെ ഞാൻ വീരോട് കാര്യം പറയാം. അല്ലെങ്കിൽ നാളെ 12 മണിക്ക് ഫോൺ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറയും. നന്നായി. രണ്ടുപേരും പുതിയ സ്കൂളിന്റെ കാര്യങ്ങളാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എല്ലാം കേട്ടു. നാളെ സ്കൂളുകാർ സ്കൂൾ തുറക്കുന്ന തീയതി പറഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ എപ്പോഴാ പോവാന്ന് തീരുമാനിക്കുക? ഞാൻ നാളെ നേരത്തെ എണീറ്റ് കുളിച്ചു തയ്യാറാവും. എന്നിട്ട് ഫോണ് വരുന്നത് കാത്ത് അവിടെ പോയിരിക്കുമല്ലോ. എപ്പോഴാ സ്കൂളുകാർ വിളിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. വല്യമ്മയ്ക്കൊരു കാര്യം അറിയോ? ദില്ലിയിലെ വലിയ സ്കൂളില്ലേ, അവിടെ ഒത്തിരി വലിയ വലിയ ഒന്നും മതിയാക്ക എന്റെ പൊന്നു കൊച്ചു കാന്താരി, ദയവേതൊന്നും മതിയാക്ക. നീ എന്തിനാട് ഇങ്ങനെ വായിട്ടലിക്കുന്നെ? ഏട്ടന് നല്ല വിശപ്പുണ്ട്, നിനക്ക് വല്ലതും കഴിക്കണമെങ്കിൽ എന്റെ കൂടെ വാ. രത്ന അവിടെ അടുക്കളയിൽ ഒറ്റയ്ക്ക് കടന്ന് പാടുവിടുക. നിന്റെ ഈ ചറവറാ വർത്താനം വല്ലതും കഴിച്ചിട്ട് സാവകാശമാവാലോ. വല്യമ്മ പറയുന്നത് കൊണ്ട് ഞാൻ സമ്മതിക്കാ കേട്ടോ. അയ്യോ നന്നായി, എന്നോട് കരുണ കാണിച്ചല്ലോ. ഈ ദുനിയാവിലെ ഓരോ കളികൾക്കും പല പല രീതികളാണ് എൻ്റെ രത്നേ. മനുഷ്യന്മാർ വിചാരിച്ചാൽ ഈ രീതികളൊന്നും മാറ്റാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എല്ലാ കളിയും അറിയുന്ന ഒരാളായിരിക്കണം. എന്നോടിങ്ങനെ വെറുതെ എതിർക്കാൻ നിൽക്കാതെ കുറച്ച് സ്നേഹത്തിലൊന്ന് പെരുമാറിക്കൂടെ. ഞാൻ നിനക്ക് വാക്ക് തരിക, നിന്നെ പൊന്നുപോലെ.